നമസ്കാരം. ഇന്ന് നമ്മൾ ലിയോണിക്സിൻ്റെ മൊബൈൽ മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ, നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ, സോളാർ ഇൻവെർട്ടർ സിസ്റ്റത്തിൽ, നമുക്ക് ഫോണിലൂടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഗ്രിഡിൽ നിന്നാണോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, സോളാറിൽ നിന്നാണോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, എത്ര സോളാർ ജനറേറ്റ് ചെയ്തു, നമുക്ക് നമ്മുടെ ലോഡ് എത്രയുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റുന്ന ഒരു മൊബൈൽ ഓൺലൈനായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഒരു ഡെമോനെ പറ്റിയിട്ടാണ് നമ്മളിന്നോട് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കിവിടെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണാം നമ്മുടെ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അതിൽ ഹൈബ്രിഡ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞിട്ട് നോർമൽ ഇൻവെർട്ടർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ആ ഇൻവെർട്ടർ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രിഡിൽ നിന്നാണോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് PV സിസ്റ്റം സോളാറിൽ നിന്നാണോ നമ്മുടെ ലോഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി എത്ര പെർസെൻറ്റേജ് ഉണ്ട്, എത്ര ചാർജിങ് ഉണ്ട്, 99% ഫുള്ളാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ബാറ്ററി വോൾട്ടേജ് 13.4 ആണ് കാണിക്കുന്നത്. ആക്റ്റീവ് പവർ, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ വാട്ട്സ്, നമ്മുടെ ലോഡ് എത്രയുണ്ട്, 134 watts ആണ് നമ്മുടെ ലോഡ്. ഗ്രിഡിൽ നിന്നാണ് നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേമാതിരി തന്നെ നമുക്കിവിടെ എനർജി ഗ്രാഫ്, ഡാറ്റ ചാർട്ട്, അതേമാതിരി തന്നെ പാരാമീറ്റർ അനാലിസിസ്, അതേമാതിരി ഡീറ്റെയിൽസ് ആൻഡ് ഡിവൈസ് അലാംസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോപ്പ്സ് സൈഡിൽ നമുക്ക് ടാബുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നിങ്ങൾക്ക് കണ്ടറിയാം ഫ്ലോ, എനർജി ഫ്ലോ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, ബാറ്ററിയിലേക്കും ചാർജിങ്ങിൻ്റെ കാണിക്കുന്നുണ്ട്, അതേപോലെ ലോഡിലേക്കും പോകുന്നതിൻ്റെ ഫ്ലോ നമുക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഡാറ്റ ചാർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ പവർ ജനറേഷനും ലോഡ് പവറും കറക്റ്റായിട്ട് നമുക്കിവിടെ കാണാം. ഓക്കെ, പിന്നെ വന്നിട്ട് നമ്മുടെ പാരാമീറ്റർ അനാലിസിസ് ആണ്. പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ടൈം സ്റ്റാമ്പിലും നമ്മുടെ നമുക്ക് വർക്കിംഗ് സ്റ്റാറ്റസ് A to Z ഡാറ്റാസ് നമുക്ക് എടുത്തു നോക്കാൻ പറ്റും. അത് ഓരോ ഡിവൈസും നമുക്ക് ഇതിൽ എടുത്തു നോക്കാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് വന്നിട്ട് PV പവർ, ബാറ്ററി വോൾട്ടേജ്, ഔട്ട്പുട്ട് ഫ്രീക്വൻസി, ഔട്ട്പുട്ട് A to Z കാര്യങ്ങൾ നമുക്കതിൽ, പാരന്റ് പവർ എല്ലാം, റേറ്റഡ് ബാറ്ററി വോൾട്ടേജ്, നോമൽ കറണ്ട്, അതുപോലെ തന്നെ ബാക്കിൽ LED ബാക്ക് ലൈറ്റ്, A to Z ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അടുത്തായിട്ട് ഡിവൈസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ കാണാം ബാറ്ററി ലോ വോൾട്ടേജ്, ഓവർലോഡ് എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ടൈമിലാണ് നമ്മുടെ സിസ്റ്റം ഓവർലോഡ് ചെയ്തേക്കണമെന്നും, അതേമാതിരി തന്നെ നമ്മുടെ ബാറ്ററി ലോ ആയത് ടൈം, അത് നമുക്ക് അലേർട്ടായിട്ട് നമ്മുടെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് വരും, നമുക്ക് പോപ്പപ്പ് ആയിട്ട് വരും ചെയ്യും. അതേമാതിരി തന്നെ നമുക്ക് ഇവിടെ ലിസ്റ്റിൽ നമുക്ക് കാണാനും പറ്റും. അടുത്തായിട്ട് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ചാർജിങ് കറണ്ട്, പിന്നെ ബാറ്ററി വോൾട്ടേജ്, നമുക്ക് ബാറ്ററി ടൈപ്പ് ഏതാണ്, ബാറ്ററി സ്റ്റാറ്റസ്, A to Z കാര്യങ്ങൾ നമുക്ക്, ഡിസ്ചാർജ് വോൾട്ട്, ഫ്ലോട്ടിംഗ് ചാർജ് വോൾട്ടേജ്, ബാറ്ററി ലോ കട്ട് ഓഫ് വോൾട്ടേജ്, A to Z കാര്യങ്ങൾ നമുക്ക് ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. അടുത്തായിട്ട് ലോഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഏതൊക്കെ ടൈമിൽ എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നുണ്ടെന്നും, അറ്റ് പ്രസൻറ്റ് എത്ര ഔട്ട്പുട്ട് ലോഡ് എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നുണ്ടെന്നും, ഔട്ട്പുട്ട് ഫ്രീക്വൻസി എത്രയുണ്ടെന്നും നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റ, നമ്മുടെ ലോഡിൻ്റെ നമ്മുടെ ഒരു അനാലിസിസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ ഏതൊക്കെ ടൈമിലാണ് കറണ്ട് കൂടുതൽ ഉപയോഗിക്കണമെന്നും, അതേമാതിരി തന്നെ അതിനനുസരിച്ചിട്ട് നമ്മുടെ എനർജീനെ നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ. ഒരു വേറൊരു അഡീഷണൽ എനർജി മോണിറ്ററിംഗ് ഡിവൈസ് വെക്കാണ്ട് തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ടിലുള്ള ലോഡുകളെ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഡാറ്റ ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എല്ലാം ലോഡ് സ്റ്റാറ്റസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മുടെ PV വോൾട്ടേജ് എത്ര വോൾട്ടേജ് ഉണ്ട്, എത്ര പ്രൊഡ്യൂസ് ചെയ്തു, ഇൻപുട്ട് വോൾട്ടേജ് എത്ര, ഇൻപുട്ട് പവർ എത്രയുണ്ട് എന്നുള്ളൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഡിവൈസ് ഇതേമാതിരി തന്നെ ഓരോ ദിവസത്തെയും ഡിവൈസ് ചാർട്ട്സ് എടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് എടുത്ത് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഈ ഡിവൈസ്, നമ്മുടെ ഇൻവെർട്ടറിൻ്റെ എല്ലാ പാരാമീറ്ററുകളും നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഓൺലൈൻ ത്രൂ, നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഡാറ്റാസ് സെറ്റ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ടൈം സോൺ സെറ്റ് ചെയ്യാനും അവൈലബിൾ ആണ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ലൈറ്റ്, നമ്മുടെ ബസർ എല്ലാം, അതിൻ്റെ ബീപ്പ് സൗണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. A to Z കാര്യങ്ങൾ, അതിൻ്റെ PV സെറ്റിങ്സ്, ഗ്രിഡ് സെറ്റിങ്സ്, എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് അറിയാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, നമുക്ക് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ ഇതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് വളരെ കുറവാണ്, വളരെ കുറവാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് ഇതേമാതിരി മൊബൈൽ ഓൺലൈനായിട്ട് മോണിറ്റർ ചെയ്യാനുള്ളത്. ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ ഗ്രിഡ് ഇൻവെർട്ടേഴ്സിലും ഓൺ ഗ്രിഡ് ടൈ ഇൻവെർട്ടേഴ്സിലും നമുക്ക് ഓൺലൈൻ മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഓഫ് ഗ്രിഡിൽ വളരെ കുറവാണ്. ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ലിയോണിക്സ് എന്ന് പറഞ്ഞ ഇൻവെർട്ടറിൻ്റെ ആപ്പ്
ഡെമോ ആണ്. ഇതിൽ വന്നിട്ട് 1500 വാട്ട്സ് ലോഡ് ചെയ്യാവുന്ന ഇൻവെർട്ടറും 3500 വാട്ട്സ് ലോഡ് ചെയ്യാവുന്ന ഇൻവെർട്ടറും 5000 വാട്ട്സ് ലോഡ് ചെയ്യാവുന്ന ഇൻവെർട്ടറാണ് ഇവരെ മെയിനായിട്ട് യൂസ് ചെയ്യുള്ളത്. 1500 വാട്ട്സിൽ നമുക്ക് 1500 വാട്ട് പാനലിൽ ലോഡ് ചെയ്യാൻ പറ്റും. 3000 നമുക്ക് 4000 വാട്ട് പാനലിൽ ലോഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഇത് ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടർ ആയ കാരണം ഇതിലെ ലോസസ് വളരെ കുറവാണ്. ഇതിൽ നമുക്ക് ലിഥിയം അയൺ ബാറ്ററി ബാക്സ്, ലിയോണിക്സ് ആൻഡ് ലിഥിയം അയൺ ബാറ്ററി ബാക്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആപ്പിൽ ഇന്ന്